കൈറോസ് ടോക്കിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അംബിക മോഹനാണ് ഇന്ന് കൈറോസ് ടോക്കിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഹലോ അംബിക മാം, നമസ്കാരം. നമസ്കാരം, കൈറോസ് ടോക്കിലേക്ക് സ്വാഗതം. മാം ഭയങ്കര ഹാപ്പിയാണല്ലോ. ഞാൻ എപ്പോഴും ചിരിച്ചു. ആദ്യത്തെ സിനിമ ഏത് വർഷമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 23 വർഷമായി. ഫിലിം കഴിഞ്ഞിട്ട് ഓക്കെ. ഫസ്റ്റ് പടം മേഘമൽഹാർ ആയിരുന്നു, കമൽ സാറിന്റെ. സെക്കൻഡ് പടം എല്ലാരും കണ്ടിട്ടുണ്ടാവും, നല്ല പടമായിരുന്നു. എന്റെ ഹൃദയത്തിന്റെ ഉടമ. 23 വർഷമായി. എത്ര സിനിമ ചെയ്തു എന്ന് ഓർമ്മയുണ്ടോ? എന്തായാലും 300 പടത്തിൽ കൂടുതലായി. 300 മുകളിലായി. എന്ത് എളിമ. ഓക്കെ, 300 പടം ചെയ്തു. എത്ര സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ? സീരിയലും ഒപ്പം തന്നെ സീരിയലും ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ പ്രാവശ്യവും ഒരു സീരിയൽ ഞാൻ ചെയ്യാറുണ്ട്. കാരണം വീട്ടിൽ അമ്മയൊക്കെയാണ്, അപ്പൊ അവർക്കൊക്കെ കാണാനായിട്ട്. എത്ര പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു ഓർമ്മയുണ്ടോ? പരസ്യം കൊറേ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്തോ ഒരു ഈശ്വരന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് വന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നാടകമോ അല്ലെ അങ്ങനെ ഒന്നുമില്ല, ഡാൻസ് അല്പം അറിയാന്നുള്ളതല്ലാണ്ട് വേറെ ഒരു പരിചയം നമുക്ക് ഈ ഫീൽഡുമായിട്ടില്ല. പക്ഷേ എങ്ങനെയോ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഫസ്റ്റ് മേഘമൽഹാർ ചെയ്യുന്നു. സെക്കൻഡ് പടം മറ്റേ എന്റെ ഹൃദയത്തിലും, അത് മീശമാതം വന്നതോടുകൂടി വേറെ ലെവൽ. പിന്നെ ഇഷ്ടമാതിരി പടം ഇങ്ങനെ വന്നുകൊണ്ട്. അതും നല്ല നല്ല സംവിധായകരുടെയും നല്ല നല്ല, അതിനും നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ വർക്കുകള്, അതേപോലെ തന്നെ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളുടെയും അമ്മയാവാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമ്മുടെ മമ്മൂക്കയുടെ ആണെങ്കിലും ലാലിന്റെ ആണെങ്കിലും അതുപോലെ ദിലീപ്, ജയസൂര്യ തുടങ്ങി ചാക്കോച്ചൻ എല്ലാവരുടെയും, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് എല്ലാവരുടെയും അമ്മയാവാൻ പറ്റിയെന്ന് പറഞ്ഞ ഒരു കറക്റ്റ് സ്പേസിലാ വന്നതെന്ന് തോന്നിയോ? കാരണം അമ്മ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു. അല്ല, നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ വരുമ്പം നിറയെ അമ്മമാരാ. അതെ, അപ്പൊ വേറിട്ട് ഒരു മുഖം കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് കാണാൻ പറ്റിയ ഒരു മുഖമായിട്ടാണ് വന്നേ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നി എന്തോ ഒരു ഭാഗ്യം നമുക്ക് എവിടെയോ ഉണ്ട്. അതായത് ഞാൻ ഒരിക്കലും ഇതുപോലെ സിനിമയിൽ വന്നപ്പോഴാണേലും എനിക്ക് വേറെ ഒരു ഇത് വരും അങ്ങനെയൊന്നും ഒരു ചിന്തയൊന്നും ഇല്ല. വന്നു ചെയ്തു പോയി അങ്ങനെയല്ലാണ്ട്. വിധി ഭാഗ്യം ഇതിലൊക്കെ വിശ്വാസം, നല്ല വിശ്വാസമുണ്ട്. കാരണം എന്നെ പോലെ ഒരാൾ വരിക എന്ന് പറഞ്ഞാല് അത് വലിയൊരു അതിശയമല്ല. കാരണം പിന്നെ അത് മാത്രമല്ല, ഞാൻ 9 വർഷം US ഷോ ചെയ്തു. UK USA സിംഗപ്പൂർ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുക, അത് നമ്മളീ ഫീൽഡിൽ അല്ലാതെ തനിയെ പോയി കാണുന്ന, നമ്മൾ ഈ ഒരു ഇതിൽ വന്നത് കൊണ്ട് മാത്രം പോയി കാണുക എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഒത്തിരി അനുഭവങ്ങളല്ലേ ഭാഗ്യമായിട്ട്. ഓക്കെ, ഈ സിനിമയിലേക്ക് വന്ന കഥകളെല്ലാം ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആദ്യത്തെ സിനിമയിലേക്ക് വന്ന കഥകളൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ഞാനത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നില്ല. പക്ഷെ സിനിമ എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നോ? ഇല്ല, ആഗ്രഹിച്ചിട്ടേ അങ്ങനെയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് വന്നതാണ്. അതിപ്പം ഞാൻ നമ്മളിപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ നല്ല മേക്കപ്പ് കിട്ട്, നല്ല സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു സങ്കല്പമാണ്. പക്ഷെ ഞാൻ മേഘമൽഹാറിൽ വരുന്ന സമയത്ത് ഞാൻ മരിച്ചുപോയ ശിവജി ചേട്ടൻ്റെ ഭാര്യയായിട്ടാണ്, ബിജുവിൻ്റെ ചേച്ചി ഇടത്തിയമ്മ. പക്ഷെ എൻ്റെ മുടിയൊക്കെ പാകൃതമാക്കി, പാകൃതം പിടിച്ച പോലത്തെ സാരിയും കണ്ണിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്കൊക്കെ തേച്ച്. അപ്പൊ ഞാനിവിടുത്തെ എന്തോ എന്നെ മാത്രം ഇങ്ങനെ ഇടുന്നു. കാരണം അങ്ങനെയല്ലല്ലോ സിനിമ നമ്മൾ കാണുമ്പോൾ, നല്ല ഭംഗിയിലല്ലോ ഒരുക്കി തരണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ, എന്നെ എന്ത് ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിന്നെ നമ്മളതൊരു രസത്തിന് ചെയ്തു എന്നല്ലാതെ, സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയാണ്, ഭരത് ഗോപി സാറിന്. അതിലാണ് നമ്മൾ ആദ്യമായിട്ട് അഡ്വാൻസ് വാങ്ങുന്നു, വൗച്ചർ ഒപ്പിടുന്നു, ഇതൊക്കെ ചെയ്ത പടം എന്റെ ഹൃദയത്തിന്റെ. സിനിമ എന്ന് പറയുന്ന ഒരു സംഗീതത്തിൽ ഇത്രയും 300 സിനിമ ചെയ്തു, വളരെ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ജഗതി ഒക്കെ ഓടി നടന്നതുപോലെ. അതൊരു ഭാഗ്യം. അമ്പിളിച്ചേട്ടന്റെ കൂടെ, അമ്പിളിച്ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ 10-16 പടം ചെയ്തിട്ടുണ്ട്. ഓടി നടന്ന് ചെയ്തു പോലെ ഞാൻ പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരുപാട് സിനിമകളിൽ ഇപ്പൊ അഭിനയിച്ചു. സിനിമയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സങ്കടങ്ങളൊന്നും സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇല്ല, കാരണം നമ്മൾ പിന്നെ ഒന്നിനും വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് വന്ന ആളല്ല. പിന്നെ ഒന്ന് കൂടുതൽ വെട്ടിപ്പിടിക്കും അങ്ങനത്തെ ഇല്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു പടം ചിലപ്പോൾ നമ്മൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു, പക്ഷെ ഞാൻ അപ്പോൾ വിചാരിക്കും അത് എനിക്ക് അടുത്തത് ഏതോ നല്ലത് വരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തന്നെ വിചാരിച്ചിരിക്കും ഞാൻ. അങ്ങനെ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ ഏതോ സിനിമ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടാതെ പോയി എന്ന് വെച്ചാൽ പിന്മാറിയ കേസുകളാണോ? ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഒരു പടത്തിൽ ചെയ്തതിന് ശേഷം ഞാൻ ആ പടത്തിലുണ്ടെന്ന് പറയുള്ളൂ. ഒരു മമ്മൂക്കയുടെ വന്ന ഇപ്പം പോക്കിരാജ വന്ന സമയത്ത് അപ്പൊ ഞാൻ ബാക്കി എല്ലാവരുടെയും, അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു മമ്മൂക്കയുടെ അമ്മയായിട്ട് ഒരു പടം ചെയ്യണം പറ്റിയാൽ. അപ്പോഴാണ് ഈ പോക്കിരാജിൽ വിളിക്കുന്നത്.
അത് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനൊരു ഷോർട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവരും പറഞ്ഞത് ഞാൻ ഇങ്ങനെ ചെയ്തു. അതിനൊരു കോൺഫിഡൻസ് കുറവാണ് അത്. അതല്ല, നമുക്ക് ഒരു പടം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മുടെ വർക്കും ഉണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ ഇതാവാം, അല്ലെങ്കിൽ അവർക്ക് അത് അപ്പൊ വേണ്ടെന്ന് വെക്കാം. ഇപ്പൊ മാം പറഞ്ഞ കാര്യം കേൾക്കുമ്പോഴല്ലോ പെട്ടെന്ന് ഓഡിയൻസിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു കാര്യം എന്നറിയോ, സിനിമയിൽ അത്ര വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ല ഇല്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല, നമ്മളിപ്പോ നീണ്ടുപോകുന്ന വർക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ ഒരു മൂന്നാല് പടത്തിന് നമുക്ക് അഡ്വാൻസ് ഒക്കെ വാങ്ങി നമ്മൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. അല്ലാതെ ഇപ്പൊ നമ്മളോട് പറഞ്ഞു പോകുന്ന പടങ്ങൾ ചിലപ്പോൾ നാളെ അവർക്ക് തോന്നാം ഇവര് വേണ്ട, വേറൊരാള് ആർട്ടിസ്റ്റും കൂടെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പറയാം, അയ്യോ ഞാൻ ഒരു വർക്ക് എടുത്തു, ഇത് കറക്റ്റ് പറഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങ് പോകാം. അപ്പൊ അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ഉള്ളൂ. അത്രേ ഉള്ളൂ. ശരിക്കും ഫാമിലി വിശേഷങ്ങൾ? രണ്ട് മക്കളാണ്, മക്കൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. രണ്ട്, ഒരാള് ബാംഗ്ലൂരാണ്, ഒരാള് തൃശ്ശൂര് റവന്യൂയിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ പേരൂടെ പറഞ്ഞു, റോമി എന്ന് പറഞ്ഞിട്ട്. റോമി ഇത്തിരി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്, ഒരു വനിതാ വിന്നർ ഒക്കെ ആയിരുന്നു. പിന്നെ ഗവൺമെന്റ് സർവീസ് ജോലിയായി, പിന്നെ ജോലിയായി. ഒരു കൊച്ചുമോനുണ്ട് സൂര്യകിരൺ, അവനിപ്പോ നയൻത്തിൽ പഠിക്കുന്നു. ഇതങ്ങനെ പോകുന്നു. പിന്നെ ഒരു അമ്മയുണ്ട്, ഇപ്പൊ ഞാൻ അമ്മേനെ നോക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് വിടും. അമ്മ ചാലക്കുടിയാണ്, അപ്പൊ ഞാൻ ഇടയ്ക്ക് പോകും. പിന്നെ എടപ്പള്ളി ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. എന്തായാലും കുഴപ്പമില്ലാത്ത ഇൻഷുറൻസ് എന്നിട്ട് ഒരുവിധം സന്തോഷമുള്ളൊരു ജീവിതം. സന്തോഷമുള്ള ജീവിതം, ആ സന്തോഷം മുഖത്ത് കാണാനുണ്ട്. മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ്, അതിനേക്കാൾ സ്നേഹമാണ് മരുമക്കൾക്ക്. അപ്പൊ നമുക്ക് നമ്മളോട് അവരാണ് പറയുന്നത്, അമേരിക്കയിലൊക്കെ പോകാൻ സമയത്ത് എനിക്ക് ആദ്യം പോണോ വേണ്ടയോ എന്താണ്, നമ്മൾ ഞാൻ ഒറ്റപ്പാലാണ്, പനമണ്ണിയായിരുന്നു വീട്. പിന്നെ അമ്മയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതായത് കൊണ്ട് പെട്ടെന്ന് പുറത്തേക്കൊക്കെ ചാടണമെങ്കിൽ ഒരു പേടിയാ. അപ്പൊ എപ്പോഴും ധൈര്യം തന്നോണ്ടിരുന്ന മക്കളും മരുമക്കളും. സിനിമയിലെ വരുമ്പോഴത്തേക്ക് സിനിമയിൽ, സിനിമയുടെ അകത്ത് നമ്മളിപ്പോ ഒരു ഷൂട്ടിങ്ങിലാണെങ്കിലും സിനിമയുടെ അകത്താണെങ്കിലും ഒരു സംവിധായകര് ഓരോ സെറ്റ് എല്ലാം പല രീതിയിലാണ് അല്ലേ, ഓരോന്നും പല രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ പ്രേക്ഷകർക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള കുറെ കാര്യങ്ങളുണ്ടാവും, രസകരമായ അനുഭവങ്ങൾ ഉണ്ടാവും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു സമയത്ത് ഞാൻ കിട്ടുന്ന വർക്കൊക്കെ ചെയ്യും. അതായത് നമ്മളെ വിളിക്കുമ്പോ നമ്മള് പറ്റുന്ന വർക്കാണെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്ത് ചെയ്യും. അതായത് ഇന്ന, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വർക്കുകൾ മാത്രമേ ചെയ്യൂ, ചെറിയ വേഷം ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. ഏത് വേഷമാണെങ്കിലും അവർക്ക് നമ്മൾ വേണമെന്ന് അറിഞ്ഞിട്ടാണല്ലോ വിളിക്കുന്നത്, ആ വേഷം ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ സമയത്ത് ഞങ്ങൾ ഇരുവട്ട മണവാട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇരുവട്ട മണവാട്ടി നടക്കുന്ന വാഗമണ്ണ ഭാഗത്ത്. അപ്പൊ അമ്പിളിച്ചേട്ടനും ഉണ്ട് അവിടെ. അവൻ, ഞാൻ അതിനിടയ്ക്ക് റെപ്കോ എന്ന് പറഞ്ഞിട്ടൊരു വെളിച്ചെണ്ണയുടെ പരസ്യം, അത് ഞാൻ നേരത്തെ പോയിട്ട് അഡ്വാൻസ് ഒക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡേറ്റും കൊടുത്തു, ഡേറ്റും കൊടുത്തു. പക്ഷെ ഇവിടുത്തെ വർക്കാണെ കഴിഞ്ഞിട്ടില്ല, അവിടുന്ന് പോന്നാൽ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പൊ കൊടുത്തിരുന്ന ഡേറ്റ്, ഡേറ്റും അവിടുത്തെ ഡേറ്റും ഒന്നായി. കാരണം സിനിമ ആകുമ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു ഡയറക്ടർ പറഞ്ഞു പോകാൻ പറ്റത്തില്ല, കാരണം ഇതാണ്. ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും എനിക്കിത് ചെയ്യണ്ടേ. കാരണം അതും ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്, ബോംബെ മോഡലാണ്. എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇതൊന്നും അവതരിപ്പിക്കാൻ. ഇപ്പം അമ്പിളിച്ചേട്ടൻ ഉണ്ട് ആ പടത്തിൽ. അപ്പം ഞാൻ അമ്പിളിച്ചേട്ടനോട് ചേട്ടൻ ചോദിച്ചു എന്താ കുറേ നേരമായിരുന്നു ഞാൻ ചേട്ടാ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സിനിമയിൽ. അപ്പം എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം നിന്ന് ആർക്കെങ്കിലും അസുഖമാണെന്ന് പറ, അപ്പം പിന്നെ കുഴപ്പമുണ്ടാവില്ല, വിടുവായിരിക്കും. അങ്ങനെ ഞാൻ നോക്കി. അപ്പം എൻ്റെ അമ്മൂമ്മ മരിച്ചുപോയതാ, പിന്നെ അത് പറയാലോ, മരിച്ചുപോയവർക്ക് അസുഖം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പറയാൻ നമുക്കൊരു മനസ്സിന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അമ്പിളിച്ചേട്ടൻ ചോദിച്ചു എന്താ എന്താ നീ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട്. ചേട്ടൻ, എന്റെ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക, അവസാനമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുക, അപ്പൊ എനിക്കത് പോയാൽ കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടനോട് ഞാൻ നാളെ ഇല്ല, വേണമെങ്കിൽ ഇപ്പോ ചോദിച്ചിട്ട് പൊക്കോ, കാരണം ഞാനില്ല നാളെ, എനിക്ക് അത്യാവശ്യമായിട്ട് പോണം. അപ്പൊ എനിക്ക് സന്തോഷം, ചേട്ടനില്ല പിന്നെ ആ സീനിൽ ഞാൻ അങ്ങനെ അതൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞു അവര് പോയിട്ട് വരട്ടെ, അവരുടെ അമ്മൂമ്മ വയ്യാണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെയാണല്ലോ ചേട്ടൻ പോയിട്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു ഭയങ്കര സന്തോഷമായിട്ട്. പിറ്റേ ദിവസം ഞാൻ പരസ്യത്തിന് വേണ്ടി ചെല്ലുകയാണ്. ചെല്ലുമ്പോ കാണാൻ കസേരയിൽ അമ്പിളിച്ചേട്ടൻ ഇരിക്കണോ, അമ്പിളിച്ചേട്ടൻ ആ പരസ്യത്തിൽ. നേരത്തെ അറിയത്തില്ല, ഞാൻ എന്റെ അമ്മൂമ്മക്ക് പോകല്ല അസുഖമായിട്ട്. അമ്പിളിച്ചേട്ടൻ ഞാൻ ജമ്മത്ത് അങ്ങോട്ട് കേറൂല, ഞാൻ പറഞ്ഞു ഞാൻ കേറൂല. അപ്പൊ എന്റെ അതിന്റെ കൺട്രോളർ ഒരു ദീപുമാണ്, സിനിമയൊക്കെ ചെയ്യുന്ന. അപ്പൊ ദീപുവിനോട് ചേച്ചി അങ്ങനെ പറയണത് തുടങ്ങണം, പെട്ടെന്ന് കേറുക. ഞാൻ അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഞാൻ കേറി ചേർന്ന് അമ്പിളിച്ചേട്ടൻ ഒന്നുമില്ല ടാനങ്ങൾ. അമ്മൂമ്മ കിടപ്പുണ്ടാവൂല്ലേ ഇവിടെ, ഷൂട്ട് ഇവിടെ ഒരു വീടാണ് എറണാകുളത്തിൽ, അമ്മൂമ്മ അകത്തുണ്ടാവൂല്ലേ. ഞാൻ ചേട്ടാ അങ്ങനെ ആരോടും പറയില്ല ചേട്ടാ, അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ വന്നു. കുഴപ്പമില്ല, ഞാൻ വർക്ക് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇതുപോലെ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ വർക്ക് ചെയ്തു തീർന്നു, നമ്മൾ സന്തോഷമായി പോയി. പിറ്റേ ദിവസം ഞാൻ വാങ്ങുമ്പോൾ എത്തി, രാവിലെ തന്നെ എത്തി ഷൂട്ടിലായാലും അമ്പിളിച്ചേട്ടൻ ഡയറക്ടറോട്,
പാവ അമ്പികയുടെ അമ്മൂമ്മ ഇന്നലെ എന്തോ റെപ്കോ വിളിച്ചതിനൊക്കെ തേച്ചാ കുളിച്ചെന്ന് തോന്നുന്നു. ഞാൻ ചേട്ടാ ഇത് പറഞ്ഞിട്ട് കാരണം അല്ല അപ്പൊ അങ്ങേര് ചോദിക്കാൻ കുളിപ്പിച്ച് എന്താ സംവിധായകനും കൺഫ്യൂഷനായി പറയുന്നത്. ഞാൻ പിന്നെ വെറുതെ തമാശ പറയുന്നതാണ്. അല്ല നിനക്ക് സത്യമായിട്ട് പറയാമോ, നീ ആ റെപ്കോയിൽ ഉണ്ട് വിളിച്ചോണ്ട് നിന്റെ കൈ കൊണ്ട് തൊട്ടില്ലേ നീ? ഞാൻ തൊട്ടു ലാസ്റ്റ് പറഞ്ഞു, കാരണം ഇതാന്നുള്ളത് അവരറിഞ്ഞു. അപ്പൊ എല്ലാവരും കൂടെ കൂടിയിട്ട് ഡയറക്ടർ ഉണ്ട് നോണ പറഞ്ഞു പോകാൻ പാടുണ്ടോ എന്നാ അത് പറയണ്ടേ. ഞാൻ അന്നത്തിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എല്ലാരും എന്നെ കൊറേ കാലത്ത് റെപ്കോ വരുന്നുണ്ടല്ലോ, അമ്മമ്മക്ക് എണ്ണ വെച്ച് എടുത്തിട്ട് വരുന്നു. പിന്നെ ഞാനിപ്പൊ അങ്ങനത്തെ പറയില്ല, പേടിയായിപ്പോ എനിക്ക്. അല്ല അത് സംവിധായകൻ അത് എങ്ങനെ എടുത്തു? പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അവര് ചിരിച്ച് തമാശ. പക്ഷെ നമ്മുടെ അവസ്ഥ എന്ന് ഓർത്തെങ്കിൽ ഇത്രയും വലിയ, എന്നിട്ട് എന്നോട് അമ്മൂമ്മേനൊന്നും കൊല്ലല്ലേ, ഞാൻ പറഞ്ഞില്ല മരിച്ചുപോയ അമ്മൂമ്മ അതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ അഭിനയിച്ച സമയത്ത് ഇപ്പൊ ഇങ്ങനെ വളരെ രസികരായിട്ടുള്ള അമ്പിളിച്ചേട്ടൻ, പക്ഷെ അമ്പിളിച്ചേട്ടൻ സെറ്റിലൊക്കെ സീരിയസ് ആണെന്ന് തോന്നുന്നു അല്ലേ? സീരിയസ് ആണെങ്കിലും വളരെ കൂൾ ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാളെന്ന് പറയുന്നില്ല, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള അഭിനയിക്കുന്നത്, കാരണം ഞാൻ ഈ പുതിയതായിട്ട് വന്നതുകൊണ്ടാവാം എല്ലാവരും എൻ്റെ അടുത്ത് പുതിയതായിട്ട് മുന്നൂറ് സിനിമ കഴിഞ്ഞു അല്ല ഇപ്പഴല്ല മുമ്പ് വന്നതുകൊണ്ടാവും എല്ലാവരും നല്ല രീതിയിൽ അഭിനയം. ഇപ്പം പ്രസാദ് സാറാണെങ്കിലും മുരളിച്ചേട്ടൻ്റെ കൂടെ ഞാൻ ഒത്തിരി എന്തോ തിലകൻ ചേട്ടൻ്റെ ഭാര്യയായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്, വേണിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട്. എനിക്കൊന്ന് ഒരുവിധം നല്ല ആൾക്കാരുടെയൊക്കെ, അപ്പം അവരൊക്കെ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഞാനും പിന്നെ ആ കറക്റ്റ് സമയം തന്നെ ലൊക്കേഷനിൽ എത്തും, പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് അതേപോലെ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നെ അവർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ അവരുടെ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ ചെയ്യുമ്പോൾ ഒരു പേടി, അതേസമയമുള്ള പേടിയൊക്കെ പതുക്കെ അങ്ങ് പോയി. പിന്നെ നമുക്ക് ചോദിക്കാന്നുള്ളതായി. പിന്നെ അമ്പിളിച്ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡയലോഗ് അപ്പോൾ വരുമല്ലോ സ്പോട്ടിൽ ചേട്ടൻ, ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങൾ സൊലേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടുക്കി ഭാഗത്താണ്, കുന്നിൽ നിന്ന് ഇങ്ങനെ ഓടി ഇറങ്ങി വരുന്നൊരു സീന, ചേട്ടൻ എന്തെങ്കിലും കയ്യിൽ നിന്നിടും. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ കുന്നിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചേട്ടൻ എന്താ കാണിക്കാൻ പോകുന്നത്? നമ്മളാണെങ്കിൽ പിടിച്ചിങ്ങനെ വീഴോന്ന് പേടിച്ചിട്ടാണ് ഓടി വരുന്ന സീൻ എടുക്കുന്നത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എനിക്കറിയില്ല ആ സമയത്ത് എന്ത് ഞാൻ ചെയ്യുന്നു, അതിന് പ്രതികരിച്ചോളാം, ഇല്ലേ ഞാൻ സമ്മതിക്കില്ല. ഓടി വരുമ്പോ ഒന്നുമില്ല, ഞാൻ ഓടി വരുന്നത് ഒരൊറ്റ ഇടി എന്റെ ഇവിടെ ഇട്ട്, വേഗം നടക്കടി. ഞാൻ പറഞ്ഞു, എന്തോ ഈ കാണിക്കുന്നത് ചോദിച്ചിട്ട്, ഞാനും എനിക്ക് ഇതാണോ കാണിക്കുന്നത് ഞാൻ ചോദിച്ചല്ലേ എന്ന് പറഞ്ഞു. നാച്ചുറൽ ആയിട്ട് വന്നു വന്നു പക്ഷെ അത് ഭയങ്കര ഇഷ്ടം, ഇഷ്ടപ്പെട്ട ആൾ പറയും ആ നന്നായി ചെയ്തു, ഇല്ലെങ്കിൽ നന്നായി കഴക്കും പറയും. അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കും എന്തായെന്നാണ്. അതുപോലെ വേണിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴും അതെ കാര്യമായിട്ട് വേണിച്ചേട്ടൻ പറഞ്ഞുതരും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇപ്പം ഇത്രയും സിനിമയിലെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ അമ്മവേഷം ഒക്കെ ചെയ്യുന്നവർ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ അഭിനയിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുകയും ചെയ്യും. ചില നടിമാരും പുതിയതായിട്ട് വരുന്ന നടിമാരുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സിനിമകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഫെയിം ആകുന്നവരായിരിക്കും, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്നവരും ആയിരിക്കും സ്ക്രീൻ, അത് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവരും നമ്മുടെ കൂട്ടത്തിൽ അഭിനയിക്കുന്നതാണ്, നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഇവർ വരുന്ന സമയത്ത് ആദ്യത്തെ സിനിമ കഴിഞ്ഞ് രണ്ടാമത് ഒരു ഇത്തിരി ഫെയിം ആയി കഴിഞ്ഞ് അഭിനയിക്കാൻ വരുമ്പോൾ ഈ നിങ്ങൾക്ക് അങ്ങനെ അവിടെ വരുമ്പോഴത്തേക്ക് അവരുമായിട്ടുള്ള ഒരു ക്ലാഷോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള സാധ്യത? ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിവുണ്ട്, നല്ല കഴിവുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പൊ ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റും എന്ത് കാര്യമാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ നോക്കുന്നതിനെക്കാട്ടും മുന്നിൽ അവർ ചാടി ചെയ്യും, പക്ഷെ നിന്ന് പോകുന്നില്ല എന്നുള്ള ഒരു സത്യമുള്ള കാര്യം. ഇപ്പൊ ഈ ഒരു പടത്തിലെ നായികയാണെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് എപ്പോഴോ കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആ കുട്ടിയെ കാണുന്നത്. എല്ലാ കാരണം എന്തായിരിക്കും? അതാണ് അതിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത്, കാരണം ഇഷ്ടമാതിരി പേര് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ അല്ലെങ്കിൽ ഒന്നും ഒരു ഇത് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് വരുന്നതായിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആത്മാർത്ഥതയോട് കൂടി തന്നെ നിൽക്കുന്ന കുറേ പേരുണ്ട്. ചിലരൊരു തമാശയ്ക്ക് വന്നു, ഒരു രസം കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞു, പബ്ലിക്കായിട്ട് അറിഞ്ഞു, അത് പോയി. അങ്ങനെയൊക്കെ ഇതിലേക്ക് തന്നെ നിൽക്കുന്നത് പഴയ ആൾക്കാർ തന്നെയാണ്. സിനിമയിൽ വന്ന ഒരുപാട് നടിമാര് പിന്നെ ചെറിയ ചെറിയ വ്യവസായങ്ങളോ അല്ലെ ചെറിയ ചെറിയ കച്ചവടങ്ങളിലൊക്കെ ആയിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. കൂടുതൽ പേരും ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ബോട്ടിക്. പക്ഷേ ഈ ബോട്ടിക് ബിസിനസ്സിൽ നിന്ന് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ കരുതുന്നത്. അതീന്നാണ് ഞാൻ വന്നത്. എനിക്കൊരു 10-12 കുട്ടികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ചാലക്കുടിയില്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കമൽ സാറിന്റെ വീട്ടിലേക്കൊക്കെ ഞാൻ സാരി നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സലീംപടിയത്ത് നിന്ന് അസോസിയേറ്റ് അവരുടെ വൈഫും ഒക്കെ നമ്മുടെ സ്ഥിരം ആൾക്കാരാണ്, കാരണം പല പല രീതിയിൽ ബ്ലൗസ് തയ്ക്കുക, സാരിയിൽ പല പല ഡിസൈൻ ചെയ്യാം. അല്ല അത്രമല്ല, പിന്നെ ഈ എംബ്രോയിഡറി വർക്ക് അന്ന് അധികം ഇല്ല, പക്ഷെ അത് ചെയ്ത് കിട്ടുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളത് വളരെ വില കുറവിലും നല്ല രീതിയിലും ചെയ്തു കൊടുക്കും എന്നാൽ പിള്ളേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് സലീമൊക്കെ ഇവിടെ വന്നിട്ടാണ് ഒരു ദിവസം എന്നോട് ചോദിച്ചത്, ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൽ സാറ് ബിജുവിന്റെ ചേച്ചിയായിട്ടൊരു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് അപ്പൊ നമ്മള് തമാശക്ക്
പോയി ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അത് സിനിമയിലേക്ക് വരും. ബോട്ടിക്ക് ഇപ്പൊ ഉണ്ടോ? ഇപ്പം കുട്ടികൾ തുടർന്ന് ചെയ്യുന്നുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തൊന്നുമില്ല? ഇല്ല ഇല്ല ഇല്ല. പിന്നെ അവരായിട്ട് ചെയ്യുന്നു. ഞാൻ എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് അങ്ങ് കൊടുത്ത് അങ്ങനെ അവരത് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ ബിസി ആയല്ലോ. ബിസി ആയതുകൊണ്ടല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഞാനിത് ചെയ്യുമ്പോഴും നമ്മളുടെ കുട്ടികൾക്ക് അവർക്കും കൂടെ വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാ. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ നോക്കുമ്പോ നമുക്ക് ഈ ജോലിയും അതുമെല്ലാം കൂടെ കൊണ്ടുനടക്കാനും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇത്രയും ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇട്ട പോലെ ആയോ? സത്യം പറഞ്ഞായി. പിന്നെ അതിൽ നിന്നൊരു രക്ഷ കിട്ടിയത് സീരിയലാണ്. അന്നേരം അതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളാ ഇതോടുകൂടി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ വീടുകളിൽ ഇരിക്കുമ്പോഴും ഇപ്പൊ മോളാണെങ്കിലും അവർക്കൊന്നും വരാൻ പറ്റത്തില്ല, ബാംഗ്ലൂരിന്നും ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല, മറ്റേ ആൾക്ക്. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ട പോലെ ആയിപ്പോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ദൈവം തന്നാണ് ഒരു സീരിയൽ വരുമ്പം. അപ്പൊ അതിൽ പോയി ഒരു 10 ദിവസം 12 ദിവസം ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരിക, വർക്ക് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ വലിയ കോവിഡിന്റെ സമയത്ത് നമ്മൾ വർക്കിന് പോയിട്ട്. ഓക്കെ. ഈ പുതിയ പ്രൊജക്ടുകൾ പറഞ്ഞു, അഡ്വാൻസ് ഒക്കെ മേടിച്ചാലേ പറയാറുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും പുതിയ പ്രൊജക്ടുകൾ ഏതെങ്കിലും ഇപ്പൊ നിൽക്കുന്നുണ്ട്? ഇപ്പൊ ഇങ്ങനെ ഒരു സുരേഷ് ഗോപിയുടെ ഒരു പടം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു സജി എന്ന് പറഞ്ഞ ഡയറക്ടറുടെ പടം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ദേവേട്ടന്റെ ഭാര്യയായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം നടക്കും, ചിങ്ങം ഒന്നിന് തുടങ്ങും എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. സിനിമ സിനിമയിൽ ഇനിയിപ്പോ അങ്ങോട്ടുള്ള എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കുമല്ലോ, ഇനി ഇനി എന്തായിരിക്കും, ഇനി എന്തായിരിക്കും എന്നൊക്കെ ഒത്തിരി സംസാരങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ. പല ആൾക്കാരും ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഏറ്റവും മുകളിലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, ഏറ്റവും താഴെയുള്ളവർക്കും അത്ര ബുദ്ധിമുട്ടില്ല. കാരണം അവർക്കും സഹായം ചോദിക്കാം. മീഡിയം ലെവലിൽ നിൽക്കുന്നവർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇത്രയും വർക്ക് ചെയ്യാം. അപ്പൊ ഒത്തിരി പേര് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം ഓരോ ദിവസങ്ങൾ തള്ളി നിൽക്കുന്ന ബുദ്ധിമുട്ടില്ല. അതിപ്പം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഈ സിനിമയിൽ വരുന്ന അല്ലെങ്കിൽ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയൊക്കെ ഒരുപാട് സഹായിക്കും. എത്ര എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും? അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ കൈനീട്ടൊക്കെ വാങ്ങുന്ന ആളാണ് ഞാനും. എല്ലാ മാസവും 5000 രൂപ വെച്ച് ഞാൻ വാങ്ങുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് ഞാൻ വാങ്ങുന്ന ആളാണ്. പക്ഷെ ഒരു അത് അത് ഏറ്റവും താഴെയുള്ളവർക്ക് അവർക്ക് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും. അപ്പൊ അത് താഴെയുള്ളവർക്ക് ചോദിക്കാം, ഈ മീഡിയ ഉള്ളവർ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് നമ്മളുടെ അഭിമാനം എന്താണ്, നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മൾ പറയണമല്ലോ അവരോട്. ആ വിളിച്ച് പറയാനുള്ള ബുദ്ധിമുട്ടുള്ള ഇഷ്ടമായ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാരണം ഇത്രയും വർക്ക് ചെയ്തിട്ട് അവരുടെ എവിടെയാണ് അവരുടെ കാശ് സമ്പാദ്യം, എവിടെ പോയി എന്നൊക്കെ. അല്ല, നമുക്ക് ബുദ്ധിമുട്ട് പറയണം. നമ്മളൊരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ഇത്ര വിഷമത്തിലാണ്, ഇത്ര എന്തെങ്കിലും പേയ്മെന്റ് ചെയ്ത് സഹായിക്കണം എന്ന് പറയുമ്പോഴാണ് സഹായിക്കുന്നത്. അത് എഴുതി കൊടുക്കാൻ എല്ലാവർക്കും പറ്റൂലോ. ചിലർക്ക് നമുക്ക് അഭിമാന പ്രശ്നമല്ലേ? അപ്പൊ അത് ചെയ്താലോ അമ്മ സഹായിക്കാറുണ്ട്. കുറെ പേരൊക്കെ സഹായിച്ചിരിക്കുന്നു ഒത്തിരി പേര്. അല്ല, ഈ സിനിമയിൽ സാധാരണഗതി പറയുന്നത് കേട്ടിട്ടുണ്ട്, സിനിമയിൽ ഒരുപാട് പേര് വിഷമിക്കുന്നു. എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം, അല്ലെങ്കിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ എനിക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കകത്തു നിന്ന് തന്നെ ആ സിനിമാക്കാരെ സഹായിക്കാനുള്ള അമ്മ എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ ഇന്ന്? അത് ഇതുവരെ അങ്ങനെയില്ല. പിന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും കൊണ്ടും എന്തെങ്കിലും പറ്റുക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും വണ്ടി എടുത്തിട്ടുള്ളവരാണ്. റൂം വീട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അതിന്റെ റെന്റ്, വണ്ടിയുടെ റെന്റ്, ഇതൊക്കെ നമ്മൾ പക്ക കറക്റ്റാ പോയിക്കൊണ്ടേ. സോഷ്യൽ സ്റ്റാറ്റസ് അത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളാ നടന്നുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നടക്കണം. പിന്നെ ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ പലരും നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും എന്തെങ്കിലും സഹായിക്കണം എന്ന് പറയുമ്പം, ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ വിശ്വസിക്കില്ല. അപ്പൊ നമ്മളത് അവർക്ക് ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായിത്തീരും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ കുറെ ഇതുണ്ട്. അത് ശരിക്കും സിനിമയിലൊക്കെ അമ്മ കഥാപാത്രങ്ങളൊക്കെ അനുഭവിക്കുന്ന അതിലെ ബുദ്ധിമുട്ടല്ലേ? ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ കുറേ കുറേ ഉണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. സിനിമ ഇനിയും സിനിമാ ജീവിതത്തിൽ മുന്നോട്ട് കാണുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്താണ്, സ്വപ്നങ്ങൾ എന്താണ്? സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എനിക്ക് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ഞാൻ എനിക്കിപ്പോൾ ഒത്തിരി പടങ്ങൾ അങ്ങനെ വലിയ വലിയ പടങ്ങൾ അങ്ങനെ ചെയ്തു പോകണമെന്നല്ല, എപ്പോഴും നമുക്കതിൽ ഉണ്ടാവണം. അതായത് നമ്മൾ ആ പ്രസന്റിൽ എന്തെങ്കിലും വർക്കായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ 2-3 വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല. ഓക്കെ, സിനിമയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആരാ? ഒരാളുടെ പേരെ പറയാവുള്ളൂ. അത് ബുദ്ധിമുട്ടാണ് പറയാൻ, കാരണം കുറെ പേരുണ്ട്. എന്നാലും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്? പെട്ടെന്ന് അങ്ങനെയല്ല. എന്നാൽ 2-3 പേരുടെ പേര് പറയാം. നമ്മള് വന്ന ഡയറക്ടേഴ്സ് തന്നെ നമ്മൾക്ക് ഭയങ്കര ഇതായിട്ടുള്ള ഇഷ്ടമായ ഡയറക്ടേഴ്സ് തന്നെയുണ്ട്. ഇപ്പൊ ലാൽ ജോസിനെ പറയണം, കാനു സാറിനെ പറയണം, ജോഷി സാറിനെ പറയണം, ഇവരുടെയൊക്കെ പടങ്ങൾ നമുക്ക്
നന്നായി തന്നിരിക്കുന്ന പടങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ പേര് പറയണം. ആർട്ടിസ്റ്റ് ആണെങ്കിലും പറയാനുണ്ട് കുറെ. സിനിമയിൽ സിനിമയിൽ കൂടെ അഭിനയിച്ചവരാകാം, സംവിധായകരാകാം, ആരുടെയെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ, ഒരു അഭിനയ മുഹൂർത്തത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമയുടെ റിലീസിന്റെ സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമയുടെ സീൻ എടുത്ത സമയത്തായിരിക്കാം, അവർ പറഞ്ഞ ഒരു കമന്റ് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു കമന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ജോഷി സാറിന്റെ വർക്ക് ചെയ്യുമ്പോൾ റൺവേ ചെയ്യുന്ന സമയത്ത് മുരളീധരന്റെ ഭാര്യയായിട്ടായിരുന്നു ഞാനതില്. അപ്പോൾ ജോഷി സാറിന് ഫസ്റ്റ് വർക്കാണ്. അപ്പോൾ എനിക്ക് സാറിന് ഭയങ്കര പേടി. മാമ്പഴക്കാലം ചെയ്തപ്പോഴൊന്നും അങ്ങനെ നമുക്ക് അത്രയും ചെയ്യാനുണ്ടായില്ല. ഇതിൽ നന്നായിട്ട് ചെയ്യണമല്ലോ. അപ്പം പിന്നെ മുരളീധരന്റെ കാല് മുറിച്ച് കളഞ്ഞ ഒരു സീനുണ്ട് അതിൽ. അപ്പം ഞാൻ അടുത്തിരുന്ന് കരയുന്ന സീന, അത് ഞാൻ ഇങ്ങനെ ഒച്ചല അലറി കരഞ്ഞ് കഴിഞ്ഞ് വരുമ്പം സർ ഗുഡ് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഒരിക്കലും ജോഷി സാറേയും നമ്മൾ പ്രതി സാറിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൈറ്റും വൈറ്റും ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴാണ് ഇത്രയും ഒരു മാറ്റം വന്നത്. അന്ന് അധികം ചിരിക്കുമൊന്നുമില്ല. സീരിയസ് മൂഡ് ഗുഡ് എന്ന് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ നമ്മളെയാണ് പറയുന്നത് നോക്കുമ്പോ ദിലീപ് അപ്പുറത്ത് പറഞ്ഞു ഇങ്ങനെയാണ്. അതെനിക്ക് ഭയങ്കര ഒരു അഭിമാനം ഉണ്ടാക്കിയൊരു സംഭവം. ദിലീപിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദിലീപിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ ആ സമയത്ത്, ഉണ്ടായ അന്നേരം മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അല്ലെ, നമ്മളിപ്പോഴും അപ്പോഴും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം, ഓരോ മനുഷ്യനും ഓരോ സമയം കഷ്ടകാലങ്ങളും ഇതൊക്കെ വരും. ഓരോ ഇത് അപ്പം ഒരു എന്താ പറയാ, ഓരോ ദൈവനിശ്ചയം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഓരോ അനുഭവങ്ങൾ നമുക്ക് അനുഭവിച്ച് തീർക്കാനുണ്ടെങ്കിൽ തീർത്തേ പറ്റുള്ളൂ. കൂടെ അഭിനയിച്ച ആളല്ലേ, വിളിച്ചു ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ, ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി പടത്തിന് ഞങ്ങൾ അമ്മയും മോനുമായിട്ട് ഒത്തിരി പടം ഞങ്ങൾ അമ്മയും മോനുമായിട്ട് ചെയ്തിട്ടുണ്ട്. മീശമാധവനും, മീശമാധവനുണ്ട്, ഇതുണ്ടല്ലോ മീശമാധവൻ മാത്രമല്ല സ്പീഡ്, പിന്നെ മിസ്റ്റർ മരുമകൻ, അതൊക്കെ മകനായിട്ട് തന്നെയാണ്. അല്ലാതെ നമ്മളുടെ അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ശൃംഗാരവേലൻ ഇതിലൊക്കെ ഞങ്ങൾ എന്റെ മോനാണല്ലോ, ശൃംഗാരവേലനിലൊക്കെ ഒത്തിരി പടങ്ങള്. അല്ല, അത് ഏത് ഒരു കൊളീഗ് ആണെങ്കിലും, അത് എത്ര പ്രശ്നത്തിൽ നിൽക്കുന്നവരാണെങ്കിലും നമ്മുടെ ഒരു കോള് കിട്ടുമ്പോൾ എന്താണെന്നൊന്നും നമുക്കൊന്നും അറിയില്ല. എല്ലാവരോടും നമുക്ക് വിഷമം തന്നെ, ഇങ്ങനെ വന്നതിലൊക്കെ വിഷമം തന്നെയാണ്. പക്ഷെ ആ ആദ്യത്തെ ഒരു കോള് വിളിച്ചപ്പം ശരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വിളിക്കണോ വേണ്ടോ വിളിക്കണോ വേണ്ടോ. നമുക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ നമ്മളുടെ മക്കളായി ചെയ്തവർക്ക് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വേദനയാണ്. എന്താണ് ഇത് ഇങ്ങനെയൊക്കെ എന്നുള്ള നല്ലൊരു വേദന എനിക്കുണ്ടായിരുന്നു. അതുപോലെ രണ്ടുപേരും വിളിച്ച, രണ്ടുപേരും എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവരാണ്. രണ്ടുപേരും വിളിച്ച എന്താ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആശ്വാസം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ സന്തോഷമാണ്. സിനിമയില് ഇപ്പം ഇങ്ങനെ അമ്മ റോളൊക്കെ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ശരിക്കും അതിനകത്തൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു അമ്മയായിട്ടും, അല്ലെങ്കിൽ ഒരു ഭയങ്കര മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയായിട്ടും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കാനോ അല്ലെ സ്നേഹത്തോടെ വരുമോ? അത് എനിക്ക് തോന്നുന്നു ഈ അമ്മ വേഷം എപ്പോഴും ഒരു സാധു ആയിരിക്കും, ഒരു പാവപ്പെട്ട വില്ലത്തി വേഷം അധികം ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം അമ്മയുടെ ഒരു ഷോ മീറ്റിംഗ് നമുക്ക് വരികയാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇതേ വന്നല്ലോ അങ്ങനെ പറയുന്ന ഒരു മക്കളെ പോലെ തന്നെയാണ് നമുക്കും തോന്നാറ്. അതുകൊണ്ട് തന്നെ വേറെ കുട്ടികളാകുമ്പോഴും ഞാൻ അവരോട് പറയും മോനെ മോളെ, അങ്ങനെയാണ് എന്റെ വിളിയും. അങ്ങനെ തന്നെ സിനിമയുടെ വിശേഷം ചോദിച്ചു. ഇനി ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട്, അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന രീതികളുണ്ട്, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് സന്തോഷിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും മുഹൂർത്തങ്ങളുണ്ട്? ഞാൻ എനിക്ക് പാസ്പോർട്ട് ഒന്നും സാധനം ഉണ്ടായില്ല. നമുക്ക് ഞാൻ അങ്ങനത്തെ പുറത്തേക്ക് പോകാൻ വരും അങ്ങനെയൊന്നും ഒരു ഇതൊന്നും ഇല്ലല്ലോ. എന്നെ ഞാൻ പാസ്പോർട്ട് ഫസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പോക്കിരാജ ഷൂട്ട് നടക്കുമ്പോൾ അതേപോലെ സെറ്റ് മുണ്ടും ഒക്കെ കൊടുത്ത് മുടിയൊക്കെ കെട്ടി തൊട്ടപ്പുറത്താണ് പാസ്പോർട്ട് ഓഫീസ്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കയറി, നമ്മുടെ ഇവിടെ എറണാകുളത്ത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അതേ വേഷത്തിൽ ചെല്ലുന്നതുകൊണ്ട് എല്ലാവരും, ദേ അന്ന് ഒരു സീരിയൽ ഹിറ്റായിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു പാരിജാതം, ഇതേ പാരിജാതത്തിൽ അമ്മായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എല്ലാവരും എന്നാ വന്നാ പേ ഇങ്ങനെ സാറിനെ കാണാൻ വന്ന് കയറിപ്പോന്ന് പറഞ്ഞ് നമ്മളെ നേരെ കയറ്റി വിട്ടു. അത് ആ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീരിയൽ ആ ഒരു വേഷം ആയതുകൊണ്ടാണ്. ഒരുപക്ഷെ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ ആരാ എന്താണെന്ന് അറിയാതെ നിർത്തും. പക്ഷെ അവർ അംഗീകരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞതിൽ കൂടെ കിട്ടിയ ഒരു അംഗീകാരം എനിക്ക്. പെട്ടെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്ക് പാസ്പോർട്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് പാസ്പോർട്ട് കിട്ടാൻ സാധിച്ചു. അതൊക്കെ ഈ ഒരു സിനിമ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഈ സിനിമ ചെയ്തതുകൊണ്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം നേരെ അത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ അവരോ ഉണ്ടെങ്കിൽ അവർ പറയും ആ കേറിക്കോ, നമ്മളോട് അത്ര സ്നേഹത്തിൽ പറയും. സിനിമയിൽ വന്നു കഴിഞ്ഞാൽ സന്തോഷങ്ങൾ കിട്ടി, എന്തെങ്കിലും സങ്കടം തോന്നിയിട്ടുള്ളത് എപ്പോഴാണ്? സങ്കടം ഇടയ്ക്ക് സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്, ഉണ്ട്. എന്നാലും ഒരു മുഹൂർത്തം പറയാനാണെങ്കിൽ അങ്ങനല്ല, സങ്കടം കുറെ സങ്കടങ്ങളൊക്കെ തോന്നും ഓരോ ഇതൊക്കെ ആയിട്ട്.
ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണല്ലോ. പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക്, എനിക്കറിയാം, കാരണം സിനിമ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരെയും വെറുപ്പിക്കാനോ ഒന്നും പറ്റില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ല. ചില സമയത്ത് നമുക്ക് നല്ല വേദന ഉണ്ടാക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദന നമുക്ക് ചെയ്യും. പക്ഷെ പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളത് വിട്ട് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ വിവേകവും ഈ എളിമയും ഈ സന്തോഷവും ഒക്കെ തന്നെയാണ് സിനിമാ ഫീൽഡിൽ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ വേണ്ടി. ഇങ്ങനെ ആരോടും വഴക്ക് അങ്ങനത്തെ ഇതൊന്നും എപ്പോഴും എല്ലാവരോടും സന്തോഷം, സ്നേഹം തന്നെ. ആ സ്നേഹം സംസാരത്തിലും ഉണ്ട്. കാരണം നമുക്ക് സംസാരിക്കും, ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണല്ലോ. നമുക്ക് ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ചോദിക്കാം, പക്ഷെ അത് ആൾക്കാർ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ഭയങ്കര സ്നേഹത്തിൽ അമ്മയോട് ചോദിക്കുന്ന പോലെ തന്നെ ചോദിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടം അതുതന്നെയാണ്, നമ്മളെ അങ്ങനെ കാണുമ്പോൾ. ഞാനതുകൊണ്ട് എല്ലാവരും മോനെ മോളെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ലൊക്കേഷനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ വിളിക്കുക എല്ലാവരെയും. അപ്പോ അമ്മയ്ക്ക് തുടർന്നുള്ള എല്ലാ യാത്രയില്, സിനിമാ അഭിനയത്തില്, ജീവിതത്തില് എല്ലാവിധ ആശംസകളും കെയറോസ് ടോക്കിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം ഇത്ര നേരം ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും. അതുപോലെ ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമ്മളെ വളർത്തി വലുതാക്കുന്ന പ്രേക്ഷകരെ, അപ്പൊ അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ ഒരു കാര്യം പറയുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി സന്തോഷമുള്ള, അപ്പൊ അവരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാനും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചത്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്.